Hi friends, I am Arya. Welcome to my channel, Arya's Topics. In this recipe, a special chicken curry. Kadai chicken. Alangila Kadai chicken. This is a North Indian recipe. Fresh spices. Okay? Chicken curry. Now, vegetarians this same recipe, potato vegetable. Chedar Kaunana, Namkeganiana, Kadai Chicken, they are a Kananoka. Other Munbaita, e recipes of Kanikista on the Nagla, on the like yanum, share yanum, subscribe yanum, feedback okay, Nangala recanum, Marakarada, Namkini, Kadai Chicken, they are a Idinata, Nanivida, 1 kilogram chicken and edit the leather. Idin the first step paita, Namlache another, Idin Avashaitla. Kadai chicken masala powder tayyarakana idinayittu njan ivide oru pan edutittunde idilekku aadiyayitte ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 വറ്റൽ മുളകാണ് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒരു 6 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്ക ചേർത്ത് കൊടുക്കാം 2 പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 teaspoon perinjeerakam ചേർത്ത് കൊടുക്കാം 2 teaspoon നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് cardamom ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 teaspoon മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കരിഞ്ഞു പോവരുത് നല്ല സ്മെൽ ഒക്കെ വരുന്ന വരെ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ അത്യാവശ്യം റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് ഇത് ഗ്രേവിക്ക് ഒരു റിച്ച്നെസ്സിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അവസാനമായിട്ട് കുറച്ച് കസ്തൂരി മെത്തിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയതിനു ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇവിടെ ചെറിയ തരിതരിപ്പോട് കൂടിയാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അയണിന്റെ കടായിയാണ് എടുത്തിട്ടുള്ളത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 വറ്റൽമുളകാണ് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം 2 മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം വഴന്നു വരും ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിക്കനൊക്കെ അത്യാവശ്യത്തിന് നന്നായി കുക്കായി വന്നിട്ടുണ്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല വൈറ്റ് കളറായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടായി ചിക്കൻ മസാല പൗഡറാണ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു 1 ടേബിൾ സ്പൂൺ കടായി മസാല പൗഡർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ബാലൻസ് വരുന്ന മൊത്തം ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് mix ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തക്കാളി പ്യൂരി ആക്കി എടുത്തിട്ടുള്ളതാണ് തക്കാളി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാതിരുന്നത് ആദ്യം തന്നെ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്താൽ ചിക്കൻ ഒരു റബ്ബറി ആവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ ഒക്കെ നന്നായിട്ട് ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യം ചേർത്ത് കൊടുക്കാതിരുന്നത് ഇനി നമ്മൾ കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു അര കപ്പ് ചൂടായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് കുറുക്കി എടുക്കണം ഇപ്പോ ഗ്രേവി ഒക്കെ നന്നായിട്ട് തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള ഒരു ഹാഫ് കാപ്സിക്കം ഇത് രണ്ടും ക്യൂബ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സവാളയും കാപ്സിക്കം ഒന്നും ഒരുപാട് കുക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് തിളപ്പിച്ചിരുന്നാൽ മതി ഇപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറി ഒന്ന് ബാലൻസ് ആവുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീമാണ് അതിനായിട്ട് കുറച്ച് ഗ്രേവി എടുത്തിട്ട് അതിലേക്ക് ക്രീം മിക്സ് ചെയ്തതിന് ശേഷമാണ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാലൻസ് വരുന്ന കടായി മസാല പൗഡറും കുറച്ച് മല്ലിയിലയും അവസാനമായിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് കസൂരിമേത്തി നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടായി ചിക്കൻ മസാല ഇവിടെ തയ്യാറായിരിക്കുകയാണ് നമുക്കിതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല തന്തൂരി റൊട്ടിയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് വേണമെങ്കിൽ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും ഒന്നും മറക്കരുത് താങ്ക് യു